ഹായ് ഓൾ വെൽക്കം ടു ഷാസ് വേൾഡ്. അപ്പം നമ്മളിന്ന് വന്നിട്ടുള്ള നല്ലൊരു ചിക്കൻ കൊണ്ടാട്ടത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പം നമുക്കതെങ്ങനെ പ്രിപ്പയർ ചെയ്യാൻ നോക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഏകദേശം ഒരു 3/4 കിലോ ചിക്കൻ എടുത്തിട്ട് ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ നമുക്കിനിയിപ്പോൾ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കാം. അപ്പോൾ കാശ്മീരി ചില്ലി പൗഡർ ഇല്ലാന്നുണ്ടെങ്കിൽ എരിവുള്ള മുളക് കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒരു 1/4 ടീസ്പൂണൊക്കെ ഇട്ട് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ഇട്ട് കൊടുക്കാം. പിന്നെ ഞാനിതിലേക്ക് ഒരു ചെറുനാരങ്ങയുടെ നീരും കൂടെ പിഴിഞ്ഞ് ഒഴിച്ച് കൊടുക്കുകയാണ്. ഇതെല്ലാം കൂടെ നമുക്ക് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സമയത്ത് ഒരു 1/2 ടീസ്പൂൺ കോൺഫ്ലോറും കൂടെ ഇട്ട് കൊടുക്കാം. ഞാൻ ഇപ്പോൾ ഇട്ട് കൊടുത്തിട്ടില്ല. ഇനി നല്ലപോലെ മാരിനേറ്റ് ചെയ്തതിന് ശേഷം ഒരു 1/2 മണിക്കൂറിൽ നമുക്കൊന്ന് മാറ്റി വെക്കണം. ഈ ചിക്കനിലൊക്കെ മസാല നല്ലപോലെ പിടിക്കട്ടെ. അതിന് ശേഷം നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഈ ഓയിലൊക്കെ നല്ലപോലെ ചൂടായി വരുന്ന സമയത്ത് ഞാനതിലേക്ക് ചിക്കൻ്റെ പീസസ് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ചിക്കൻ മൊത്തമായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഈ ഒരു സൈഡ് നല്ലപോലെ ഒന്ന് വെന്ത് വരുന്ന സമയത്ത് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ ഇതേ ഒരു സൈഡൊക്കെ നല്ലപോലെ ഒന്ന് കുക്കായി വരുന്നുണ്ട്. നമുക്കിത് പതുക്കെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. പിന്നെ ഇപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾക്ക് നമ്മുടെ റെസിപ്പീസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഒന്ന് എഴുതി അറിയിക്കുകയും കൂടി ചെയ്യുക. ഇപ്പോൾ ഇത് ചിക്കനൊക്കെ 2 സൈഡും നല്ലപോലെ ഒന്ന് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കിനിയിപ്പോൾ ഈ ഓയിലിൽ നിന്ന് മാറ്റാം. അപ്പോൾ ചിക്കനൊക്കെ ഞാൻ കോരി മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് കുറച്ച് ഓയിൽ ഞാൻ മാറ്റി വെക്കണം. എനിക്കൊരു 3 ടേബിൾ സ്പൂൺ ഓയിൽ മാത്രമേ ആവശ്യമുള്ളൂ. അതിലേക്ക് ഞാൻ 2 വറ്റൽമുളക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്കിതിലേക്ക് 3 വെളുത്തുള്ളി തോലോട് കൂടി തന്നെ ഒന്ന് കഴുകിയതിന് ശേഷം ഞാൻ നല്ലപോലെ ചതച്ചെടുത്തിട്ടുള്ളതാണ്. അതുപോലെ ചെറിയൊരു കഷ്ണം ഇഞ്ചിയും കൂടെ രണ്ടും നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇഞ്ചിയും വെളുത്തുള്ളി നല്ലപോലെ ഒന്ന് മൂത്ത് വരുന്നത് വരെ നമുക്കിത് പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ചെറിയുള്ളിയാണ്. അപ്പോൾ ഞാനൊരു 20 മുതൽ 25 വരെ ചെറിയുള്ളി എടുത്തിട്ട് ഒന്ന് കഴുകി വൃത്തിയാക്കി തോലൊക്കെ കളഞ്ഞതിന് ശേഷം ചെറിയ പീസായിട്ടൊന്ന് അരിഞ്ഞു കൊടുത്തിട്ടുള്ളതാണ്. അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കണം. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ ചെറിയുള്ളിയൊക്കെ നല്ലപോലെ ഒന്ന് വെന്ത് നല്ല മൂത്ത് നല്ല മുരിഞ്ഞ് വരട്ടെ. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളിയൊക്കെ നല്ലപോലെ ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഉണക്കമുളക് ചതച്ചെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഏകദേശം ഒരു 1/2 ടീസ്പൂൺ ഉണക്കമുളക് ചതച്ചതും കൂടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കാനായിട്ടുണ്ട്. അപ്പോൾ ഒരു 1/2 മുതൽ 1/4 ടീസ്പൂൺ വരെ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി കൂടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഈ മസാലയുടെ ഒക്കെ ഒരു പച്ചമണം മാറുന്നവരെ 2 മിനിറ്റ് നമുക്ക് പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുക്കാം. അതിന് ടൊമാറ്റോ കെച്ചപ്പ് ഒഴിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ സോയാ സോസും കൂടെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് വീണ്ടും നമുക്ക് എല്ലാം കൂടെ നല്ലപോലെ ഇളക്കി കൊടുക്കാം. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് ആവശ്യമായിട്ട് ചൂടുവെള്ളമാണ്. അപ്പോൾ ഞാൻ ഏകദേശം 1/4 കപ്പ് ചൂടുള്ള വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ മസാല എല്ലാം കൂടെ മിക്സായി വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നെ നമ്മൾ ചിക്കൻ ഇട്ട് കൊടുക്കുമ്പോൾ നല്ല ഡ്രൈ ആയിട്ടിരുന്ന് കഴിഞ്ഞാൽ മസാലക്കാല് കൂട്ടി ഇത് കിട്ടാനായിട്ട് ബുദ്ധിമുട്ടാണ്. അപ്പോൾ 1/4 കപ്പ് മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ഞാൻ ഇതുവരെ ഇതിലേക്ക് ഉപ്പൊന്നും ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമുക്ക് വളരെ കുറച്ച് ഉപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ ഓൾറെഡി ചിക്കൻ ഫ്രൈ ചെയ്യുമ്പോൾ ഉപ്പിട്ടിട്ടുള്ളതാണ്. നല്ല കുറച്ച് ഉപ്പ് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ്റെ പീസസും കൂടെ ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ആ ഒരു മസാലയൊക്കെ ചിക്കനിൽ നല്ലപോലെ ഒന്ന് കോട്ട് ചെയ്ത് വരുന്ന രീതിയിൽ 2 മിനിറ്റ് നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ആ ചിക്കനിലൊക്കെ മസാലയൊക്കെ നല്ലപോലെ കോട്ടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടോടെ തന്നെ ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മേലെ കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടെ ഇട്ടിട്ട് ഒന്ന് ഗാർണിഷ് ചെയ്തെടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ചിക്കൻ കൊണ്ടാട്ടം റെഡി ആയിട്ടുണ്ട്. നല്ല പൊറോട്ടയുടെ കൂടെ, ചപ്പാത്തിയുടെ കൂടെ, ഫ്രൈഡ് റൈസിൻ്റെ ഒക്കെ കൂടെ നല്ല കോമ്പിനേഷനാണ്. നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് മറക്കാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ കൂടെ ഒന്ന് എഴുതി അറിയിക്കുക. അപ്പോൾ നമുക്ക് ഇതുപോലെ അടുത്ത നല്ല റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. ഇതുവരേക്കും ബൈ.